ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചാറുകറിയാണ്. നമ്മുടെ കുമ്പളങ്ങയും അതുപോലെ തന്നെ മാങ്ങയും ചേർത്തിട്ടുള്ളൊരു കിടിലൻ ചാറുകറിയാണിത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുമ്പളങ്ങ 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാങ്ങ ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മഞ്ഞപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് 5 പച്ചമുളക്, ഉണ്ട പച്ചമുളകാണ്, എരിവുള്ളതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതൊരു ചെറിയ കഷ്ണം, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. കുമ്പളങ്ങയും മാങ്ങയും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയും ഒന്ന് വേവിക്കാനായിട്ട്. അതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കണം, അതുപോലെ തന്നെ നമുക്ക് മാങ്ങ കൂടി ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ 2 അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇഞ്ചിയും ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് കൂടി ആവശ്യത്തിന് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്കിതിൻ്റെ തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു തേങ്ങ, ചെറിയ തേങ്ങ ചെറുവീത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിത് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട്. ഏകദേശം 1 ഗ്ലാസ്സോളം നമുക്ക് മതിയാവും വെള്ളം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന്. അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കണം. എന്നിട്ട് ഞാൻ ആ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ഇട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ താളിച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 സവാള, 1 സവാളയുടെ 1/2 ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളക് 4 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടുകും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് മതിയാകും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ്. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വറ്റൽ മുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് നമ്മുടെ ചാറുകൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുമ്പളങ്ങ മാങ്ങ ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.